എല്ലാവർക്കും നമസ്കാരം. ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇരുമ്പൻപുളി അച്ചാർ. നമ്മുടെ വീടിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഇരുമ്പൻപുളി മരമാണ്. ഇതിൽ നിറയെ പൂത്ത് കായ്ച്ച് നിൽക്കുന്നുണ്ട്. നിറയെ പൂത്തിട്ടുണ്ട് ഇരുമ്പൻപുളി ഇപ്രാവശ്യം. അപ്പോൾ അതിൽ നിന്ന് ഇരുമ്പൻപുളി പറിച്ച് നമുക്ക് അച്ചാറിടാം. ഒരു സീസണൽ അച്ചാറാണ്. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം ഇരുമ്പൻപുളി അച്ചാർ. അപ്പോൾ നമുക്കിത് പറിച്ചെടുത്ത് വരാം. ഇരുമ്പൻപുളി നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി അടച്ചു വെക്കണം. ഞാനിത് രാത്രിയിൽ അരിഞ്ഞിട്ട് ഉപ്പിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ടൊരു കാലത്താണ് നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക. പാൻ ചൂടാവാൻ വയ്ക്കുക. അതിലേക്ക് നല്ലെണ്ണയാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ. എണ്ണ അത്യാവശ്യത്തിന് ഇരുന്നോട്ടെ, അപ്പോഴാണ് ടേസ്റ്റ് കൂടുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക്, 2 വറ്റൽമുളക് ചേർക്കുക. ധാരാളം കറിവേപ്പില ചേർക്കുക. ഇതിലേക്ക് ഒരു വലിയ കുടം വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ 2 കുടം ചേർത്തോളൂ. വെളുത്തുള്ളി കൂടുതൽ ചേർക്കുമ്പോൾ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വയറ്റിയെടുക്കുക. വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ആവശ്യത്തിന് എരിവുള്ള മുളക് പൊടിയാണ്, വീട്ടിൽ തന്നെ പൊടിച്ചതുകൊണ്ട് ആവശ്യത്തിന് എരിവുണ്ട്. എരിവില്ലെങ്കിൽ നല്ല മുളക് പൊടി 1 ടീസ്പൂൺ കൂടി ചേർത്തോളൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി. പച്ചമണം പോകുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പച്ചമണം പോയപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി അതിലേക്ക് ഒഴിക്കുക. വിനാഗിരി ഒന്ന് തിളച്ച് വരണം. വിനാഗിരി തിളച്ച് വരുമ്പോഴേക്കും ഒരു 3 ടേബിൾ സ്പൂൺ മതി. 3 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം, വെള്ളം തിളച്ചതാണ്, പച്ചവെള്ളമല്ല, തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പൊടികളും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അടച്ചു വെച്ചിട്ട് ഇരുമ്പൻപുളി ചേർക്കുന്നു. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. എല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്കൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് എല്ലാം കൂടി ചേർന്നിട്ട് കിരിയും പുളിയും ചെറിയൊരു മധുരം ഉണ്ടാവില്ല, എന്നാലും എല്ലാം കൂടി ചേർന്നിട്ടൊരു സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള
അച്ചാർ റെഡിയാവുന്നുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് വീട്ടിൽ ഇരുമ്പുളി ഉള്ളവരോ അല്ലെ അടുത്ത വീട്ടിലുണ്ടെങ്കിൽ എടുത്തിട്ടോ എല്ലാവരും ഒന്ന് ഇരുമ്പുളി കിട്ടുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ റെസിപ്പി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അച്ചാർ നമുക്ക് അപ്പോൾ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.